ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ ടെക്നോളജിയോടും മാത്രമല്ല ഫോട്ടോഗ്രാഫിയോടും ഏറെ പ്രണയമുള്ള വ്യക്തിയാണ് മമ്മൂട്ടി. തന്റെ സഹപ്രവർത്തകരുടെ ചിത്രങ്ങൾ പകർത്തി അവർക്ക് സമ്മാനിക്കാനും മമ്മൂട്ടിക്ക് ഏറെ ഇഷ്ടമാണ്. താരം പകർത്തിയ പ്രകൃതി ദൃശ്യങ്ങളും സുഹൃത്തുക്കളുടെ ചിത്രങ്ങളും ഒക്കെ മുൻപും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. മകൻ ഇസ്ഹാക്കിന്റെ ചിത്രം പകർത്തുന്ന മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ. ഇപ്പോൾ ഇസു മെഗാസ്റ്റാറിന്റെ ക്യാമറയിൽ പെട്ടപ്പോൾ രണ്ടുപേരും മെഗാസ്റ്റാറിന്റെ ഫാൻ ബോയായ എന്റെ ക്യാമറയിൽ വന്ന് പെട്ടപ്പോൾ എന്ന ക്യാപ്ഷനോടെയാണ് ചാക്കോച്ചൻ ചിത്രം ഷെയർ ചെയ്തത്. ദുൽഖറിന്റെയും അമാലിന്റെയും മകൾ മറിയത്തിന്റെ അഞ്ചാം പിറന്നാളായിരുന്നപ്പോഴും മമ്മൂട്ടി ഇത്തരത്തിൽ ക്യാമറയിൽ ചിത്രം പകർത്തിയിരുന്നു. കൂടാതെ അടുത്തിടെ മമ്മൂട്ടിയുടെ ക്യാമറയിൽ പതിഞ്ഞ ചില സെലിബ്രിറ്റി മുഖങ്ങളും ഉണ്ട്. മഞ്ജു വാര്യർ, രമേശ് പിഷാരടി എന്നിവരുടെ ചിത്രങ്ങളും അടുത്തിടെ മമ്മൂട്ടി പകർത്തിയിരുന്നു. CBI 5 ഷൂട്ടിംഗിനിടയിൽ സംവിധായകൻ KM മധുവിന്റെ മമ്മൂട്ടി പകർത്തിയ ചിത്രങ്ങളും ശ്രദ്ധ നേടിയിരുന്നു. ക്ലിക്ക് ചെയ്യാനുള്ള ആവേശവും ക്ലിക്ക് ചെയ്യപ്പെടാനുള്ള സന്തോഷവും എന്ന ക്യാപ്ഷനോടെയാണ് KM മധു ചിത്രം പങ്കുവച്ചത്. ഭാസ്കർ ദ റാസ്കൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിനിടെ നയൻതാരയുടെ ഫോട്ടോ എടുക്കുന്ന മമ്മൂട്ടിയുടെ ഒരു വീഡിയോയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. യഥാർത്ഥ ഫോട്ടോഗ്രാഫറെ മാറ്റി നിർത്തിയാണ് മമ്മൂട്ടി ഫോട്ടോഗ്രാഫറുടെ റോൾ കൂടി ഏറ്റെടുത്തിരുന്നത്. മമ്മൂട്ടി ഫോട്ടോ എടുക്കുമ്പോൾ വളരെ കൂളായി പോസ്റ്റ് ചെയ്യുന്ന നയൻസിനെയും വീഡിയോയിൽ കാണാം. ഫോട്ടോ എടുത്ത ശേഷം മമ്മൂട്ടി ക്യാമറ കൈമാറുന്നു. പിന്നീട് നയൻതാരയ്ക്കൊപ്പം നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും മമ്മൂട്ടി മറന്നില്ല. ആസിഫലിയെ കുറിച്ച്, ആസിഫലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്. അപ്പൊ പറഞ്ഞു അതാണ് ആസിഫലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്. എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയിൽ ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകുമോ, ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുമെന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ എന്റെ ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് ഫുഡ് ഉള്ളപ്പോ